John chapter 14, verse 15. I will ask the Father, and He will give you another advocate to help you and be with you forever. യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായനെ അവിടുന്ന് തരികയും ചെയ്യും. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ 14:16 ഈ വാക്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിനൊരു നിബന്ധനയുണ്ട്, പരിശുദ്ധാത്മാവിന് ലഭിക്കണമെങ്കിൽ ദൈവം നൽകിയ 10 കൽപ്പനകൾ പാലിക്കുന്നവരാകണം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തിനെതിരെ തിന്മ ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലഭ്യമല്ല, സാധിക്കുകയില്ല. അതിനാൽ നമുക്ക് നമ്മെ തന്നെ രൂപപ്പെടുത്താം, ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കാം, അനുരഞ്ജനത്തിലായി തീരാം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം.